നമ്മെല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. കഴിഞ്ഞവനായി കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണം. സ്തുതിയും സ്തോത്രവും പ്രഭയും വീഴ്ചയും മാഞ്ഞു പോകുന്നില്ല എന്നുള്ള നല്ല ഔന്നത്യവും ഒരു നാളും മുടക്കം കൂടാതെ കരയേറ്റുവാൻ കാരുണ്യവാനേ, അടിയങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കി തീർക്കണമേ. നാദ്യ സ്വയംഭൂവിന്റെ വചനമായവൻ തന്റെ പിതാവിന്റെ തിരുവിഷ്ടത്തോടെ ആദാമി സന്തതികളുടെ ക്രമക്കേടുകൾക്ക് പരിഹാരമായി മനുഷ്യാവതാരത്തിന് എഴുന്നള്ളി വരികയും വെടിപ്പുള്ള കന്യാമറിയാമിനെ തനിക്ക് വാഹനമായി തെരഞ്ഞെടുക്കുകയും പരിശുദ്ധരോഹായാൽ പവിത്രീകരിക്കപ്പെട്ട ഹോളോദരത്തിൽ 9 മാസം അടങ്ങി പാർക്കുകയും കാലത്തിന്റെ പൂർണ്ണതയിൽ വെടിപ്പോടെ ബേദനയും ഓവർതായിൽ അവൾ തന്നെ പ്രസവിക്കുകയും തിരുവിത പ്രകാരമുള്ള തന്റെ തിരുവയസ്സിനെ പൂർത്തീകരിച്ചുകൊണ്ട് കോവിൽ താടുന്നതങ്ങളിലേക്ക് ആനയിക്ക് വിടുവാൻ തക്കവണ്ണം യഹൂദന്മാർക്ക് പരമേൽപ്പിച്ചു കൊടുക്കുകയും അടിയും ആക്ഷേപവും നിന്നെയും പരിഹാസവും ഏറ്റുകൊണ്ട് പീലാദോസിന്റെ അരമനയിലേക്ക് ആനയിക്കപ്പെടുകയും സത്യസ്വരൂപനും പരിശുദ്ധനുമാണെന്ന് നിന്നെ തിരിച്ചറിഞ്ഞിട്ടും അഹങ്കാരത്തിന്റെ പ്രഭുവിന്റെ മരണ ശിക്ഷയ്ക്ക് വിധിക്കുകയും അതിഭയങ്കരമായ പീഡകളേറ്റും കൊണ്ട് ഗോകുൽത്താവിടെ ഔന്നത്യങ്ങളിലേക്ക് കരയേറുകയും അതിലണയ്ക്കപ്പെട്ടിരുന്ന സ്ലീബായിലേക്ക് സന്തോഷത്തോടെ ഉപവിഷ്ടനാവുകയും തന്റെ എതിർക്കരങ്ങളെ അതിന്റെ ഭക്ഷണങ്ങളിന്മേൽ വിരിക്കുകയും ഇരുമ്പാണികളാൽ തറച്ച് വധിക്കപ്പെടുകയും അവിടെ നിന്ന് ഒഴുക്കപ്പെട്ടതിന് രക്തം മുഖാന്തരം ആദാമി പാവക്കറുകളെ കഴിക്ക വെടിപ്പാക്കുകയും കടങ്ങളുടെ മോചനത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനും നിത്യജീവനമായ തന്റെ തിരിച്ച രക്തങ്ങൾ ഭക്ഷണപാനീയങ്ങളായി പരിശുദ്ധ സഭയ്ക്ക് പരമേൽപ്പിക്കുകയും തന്റെ മരണത്താൽ മരണത്തിന്റെ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ സമുദ്രിക്കുകയും തന്റെ സ്വർഗാരോഹണത്താൽ അന്യമായി പോരുന്ന അവകാശത്തിലേക്ക് ആദാമി സന്തതികളെ ആനയിക്കുകയും ചെയ്യുന്ന ആദ്യത്തെ സ്വയംഭൂവും ഞങ്ങളുടെ മതത്തിന്റെയും മഹാപ്രധാന ആചാരനുമായുള്ളവേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തോത്രം. ദൈവികമായി സ്തോത്രയാഗം പൂർത്തീകരിക്കപ്പെടുന്ന ഈ സമയത്തുമെല്ലാം പെരുന്നാളുകളിലും കാലങ്ങളിലും സമയങ്ങളിലും നാഴികയിൽ ഞങ്ങളുടെ ആയുസ്സിന്റെ നാളുകൾ മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയെ ധരിക്ക യോഗ്യമാകുന്നു. കുൽഗുൻ വ്യോമോസ്വതുകായ ലവൽ മീ ഭയങ്കരമായ വിശുദ്ധ കൃപാനുഭാഗേയും ഈ വന്യപിതാവിന്റെ ദൃക്കയങ്ങളാൽ കുന്തിരിക്കും വയ്ക്കപ്പെടുന്നു. നാം എല്ലാവരും പ്രാർത്ഥിച്ചു കർത്താവിനോട് കരുണയും മനോഗുണവും യാചിക്കണം. ോം വത്സ്യ
Thank you.